Assalamu alaikum wa rahmatullah. Bismillah ar-Rahman ar-Rahim. Alhamdulillah rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi wa sallim. Suhurtukale, Sunnath Nombina sambandhichaanu naam paranju vannathu. Sunnath Nomb mutlaqaya Sunnath Nombukal undu. Ennu paranjal, edaru divasavum Nomb virodhikkappadatha ഏത് ദിവസവും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന നോമ്പുകൾ. നോമ്പ് വിരോധിക്കപ്പെട്ട ദിവസങ്ങളാണ് പെരുന്നാൾ ദിനം, അയ്യാമുത്ത് ശരീക്ക്, അതുപോലെ മാസം കണ്ടുവെന്ന് ഊമറുണ്ടാവുകയും അത് തീരുമാനിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ദിവസം ഷാബാൻ 30-ന് ഷക്കിൻ്റെ ദിവസം എന്ന് പറയും, സംശയത്തിൻ്റെ ദിവസം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷാബാൻ 15-ന് ശേഷം നേരത്തെ ഉള്ള നോമ്പിനോട് ചേർത്ത് നോമ്പെടുക്കാത്തവർക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ, അതുപോലെ ഭർത്താവ് നാട്ടിലുള്ള സമയത്ത് ഭർത്താവിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടെന്ന ബോധ്യമോ ഇല്ലാതെ ഭാര്യ നോമ്പെടുക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അപ്പോൾ സുന്നത്ത് നോമ്പുകൾ, സാധാരണ സുന്നത്ത് നോമ്പുകൾ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ദിവസവും മറ്റും കണക്കില്ല, ഏത് ദിവസവും നമുക്ക് നോമ്പെടുക്കാം. അതാണ് അതിന് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന സുന്നത്ത് നോമ്പ് എന്നാണ് പറയാം. നിരുപാധികമുള്ള സുന്നത്ത് നോമ്പുകൾ, പ്രത്യേക ദിവസത്തിൻ്റെ ഉപാധി ഇല്ല. മറ്റൊന്നാണ് ദിവസം നിശ്ചയിക്കപ്പെട്ടത്, അതിന് റാത്തിബായ സുന്നത്ത് നോമ്പുകൾ എന്നാണ് പറയാം. മുവക്കത്ത് എന്ന് പറയും, സമയം നിശ്ചയിക്കപ്പെട്ടത്, ദിവസം നിശ്ചയിക്കപ്പെട്ടത്. അതിലാണ് അറഫ, ആസുറ, താസു, തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അയ്യാമുൽ ബീദ്, ശവ്വാലാറിൻ്റെ നോമ്പ് തുടങ്ങിയ നോമ്പുകൾ ഉൾപ്പെടുന്നത്. ദുൽഹജ്ജ് 9-ന് അന്നാണ് അറഫ നോമ്പ് നിർവഹിക്കേണ്ടത്. നമ്മൾ അറഫ നോമ്പിൻ്റെ ബഹുമാനം കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദുൽഹജ്ജ് 9-ന് നോമ്പെടുക്കുക എന്നാണ്. അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് നോമ്പെടുക്കുക എന്നല്ല ഞാനാ പറഞ്ഞതിനർത്ഥം. അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടേണ്ടത്, ഹജ്ജിന് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ, അത് ദുൽഹജ്ജ് 9-നാണ് നടക്കേണ്ടത്. അത് അവിടെ ദുൽഹജ്ജ് 9-ആകുന്ന സമയത്താണ്. അതേസമയത്ത് വേറെ ചില നാടുകളിൽ അന്ന് ദുൽഹജ്ജ് 9-ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ദുൽഹജ്ജ് 9 എപ്പോഴാണോ നമ്മുടെ നാട്ടിൽ, അന്നാണ് അറഫയുടെ നോമ്പ് നിർവഹിക്കേണ്ടത്. ദുൽഹജ്ജ് 8-നും കൂടി നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹജ്ജ് മാസം 9 ദിവസവും നോമ്പെടുക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിൽ 8-ഉം 9-ഉം പ്രത്യേകിച്ചും സുന്നത്തുണ്ട്. 8-ാമത്തെ ദിവസത്തിന് യോമു തെറിവിയ എന്നാണ് സാധാരണ പറയുക, 9-ന് യോമു അറഫ എന്നും പറയും. മക്കയിൽ ഉള്ള സമയവും നമ്മുടെ നാട്ടിലുള്ള സമയവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്, 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസം നമുക്ക് ടൈം കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ ഉദയാസ്തമനത്തിനും വലിയ സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് മക്കയിൽ നോമ്പെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ നോമ്പെടുക്കുക എന്നത് സാധ്യമല്ല. കാരണം മക്കയിൽ രാവിലെ സുബിഹി ആകുന്നത് നമ്മൾ ഇവിടെ ചിലപ്പോൾ ഉദിക്കുന്ന സമയത്തായിരിക്കും. അപ്പോഴേക്കും നോമ്പിൻ്റെ ഒക്കെ തുടങ്ങി എത്രയോ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ മക്കാ ശരീഫിൽ നോമ്പ് മുറിക്കുന്നത് നമ്മൾ നോമ്പ് മുറിച്ച് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ മക്കയിൽ നോമ്പെടുക്കുന്ന അതേ സമയത്ത് ഇവിടെ നോമ്പെടുക്കുക എന്നത് ഒരിക്കലും പ്രായോഗികം അല്ല, സമയം കൊണ്ട് പ്രായോഗികം അല്ല. ഇനി ദിവസം കൊണ്ടാണെങ്കിലും ചിലപ്പോൾ ഒത്തുവന്നു എന്ന് വരും. അവിടെ ദുൽഹജ്ജ് 9, നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 എന്ന് വരും. ചിലപ്പോൾ ആയില്ല എന്നും വരും. അപ്പം നമ്മൾ ദുൽഹജ്ജ് 9 സമയം എപ്പോഴാണോ അന്നാണ് അറഫ നോമ്പ് നിർവഹിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ നടക്കുന്ന സമയത്തല്ലേ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം അവിടെ നടക്കുന്ന സമയത്ത് നമുക്ക് നോമ്പെടുക്കാൻ തന്നെ സാധ്യമല്ല. നമ്മുടെ സമയവും അടുത്ത സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ പകലിൻ്റെ സമയമല്ല നമ്മൾ പകലിൻ്റെ സമയം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക.
എന്ന് മാത്രമല്ല വേറെ ചില രാജ്യങ്ങളിൽ മക്കയിൽ പകലാകുന്ന സമയത്ത് രാത്രിയാകുന്ന സമയമുണ്ട്, അവർക്കും അറഫയുടെ നോമ്പ് വേണം. അപ്പോൾ അവിടെ മക്കയിൽ ഇപ്പോൾ രാത്രിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ നോമ്പ് എടുക്കേണ്ടത് 9-ന്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം വളരെ സുതാര്യമാണ്. യാതൊരു കുഴപ്പവും അവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ ചില ആളുകൾ അവരുടെ അറിവ് കേടുകൊണ്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ പല നിലക്കും തുനിയാറുണ്ട്. അതവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. 6 മാസം പകലും 6 മാസം രാത്രിയുമാകുന്ന ചില നാടുകളുണ്ട്. ആ നാടുകളിലും എങ്ങനെ നിസ്കരിക്കണം, എന്ന് എങ്ങനെ നോമ്പെടുക്കണം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു യുക്തിവാദിയുടെയും അല്ലെങ്കിൽ പുത്തൻവാദിയുടെയും കെണിയിൽ നമ്മളാരും പെട്ടുപോകാൻ പാടില്ല. ഇനിയൊരു കാര്യം പറയാനുള്ള ആശൂറ ദിവസത്തെ സംബന്ധിച്ചാണ്. മുഹറം 10-നാണ് ആശൂറ ദിനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറ 10 അഥവാ മുഹറം 10 നോമ്പെടുക്കാൻ നിർദ്ദേശിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം യഹൂദികളും കൂടി നോമ്പെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവരുമായി ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി ലൈൻ ബഖീത്തു ഇലാ ഖാബിനില്ലാ സൂമന്നത്താസിയ, അടുത്ത കൊല്ലം ഞാനുണ്ടെങ്കിൽ 9-നും നോമ്പെടുക്കും എന്ന് അവിടുന്ന് പറഞ്ഞു. ആ വാചകത്തിൽ നിന്ന് തന്നെ അടുത്ത വർഷം അവിടുന്ന് ഉണ്ടാവുകയില്ല എന്നതിലേക്ക് സൂചനയുണ്ട്. ഏതായിരുന്നാലും ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം 9-നും നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ 9-ന് നോമ്പെടുക്കണം എന്നത് ഏറ്റവും പ്രധാനമായി ആശുറയിനേക്കാൾ പ്രധാനമായി ഈ ഹദീസ് കൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഏതായാലും മുഹറം 9-ഉം 10-ഉം നോമ്പെടുക്കൽ സുന്നത്ത്, മുഹറം 11-നും നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ചില ഹദീസുകളിലുണ്ട്. ഏതായിരുന്നാലും മുഹറം 9-ന് നോമ്പെടുക്കാത്തവർക്ക് 11-ന് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം അത് നിർവഹിച്ചാലും യഹൂദികളോട് എതിരാവുക എന്നത് സാധ്യമാകും. എന്നാൽ വൈൻ സാമ 9-ന് അന്ന് നോമ്പെടുത്താലും 11-ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് ഫത്വുൽ മൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹറം 9, 10, 11 ദിവസങ്ങൾ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ്. അതിലേറ്റവും പ്രധാനം 10-നാണ്. മുഹറമാസം മൊത്തത്തിൽ തന്നെ നോമ്പെടുക്കാൻ വളരെ പുണ്യമുള്ള മാസമാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ള സമയങ്ങൾ നോമ്പെടുക്കാൻ തന്നെ ചിലവഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ എന്തെങ്കിലും ഒരു കല്യാണ ആവശ്യം പോലത്തെ വിഷയം വരുമ്പോൾ മുഹറം 10 കഴിഞ്ഞിട്ടാക്കാം എന്ന് പറയും. ചിലർ ധരിച്ചത് അത് മുഹറം 10 വരെ ഒരു മോശമായ സമയമായതുകൊണ്ടാണ് എന്ന് ധരിച്ച ചിലരുണ്ട്. അതുകൊണ്ടല്ല, ആ സമയം നോമ്പുകൊണ്ട് ജോലിയാകേണ്ട സമയമുണ്ട്. നമ്മൾ സാധാരണയായി റമദാൻ കഴിഞ്ഞിട്ടാക്കുക കല്യാണം എന്ന് പറയും. കാരണം നമ്മൾ റമദാനിൽ നോമ്പിന് പോയി ജോലി ആകുന്നവരാണ്. അതുപോലെ മുഹറം 10 വരെ അത്തരത്തിൽ നോമ്പെടുക്കേണ്ട സമയമായതുകൊണ്ടാണ് അങ്ങനെ മുമ്പ് കാലത്ത് പറഞ്ഞു വന്നിട്ടുള്ളത്. വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. മുഹറം 10 ഒരുപാട് നന്മകൾ ലഭിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു പോയി. മറന്നുകൊണ്ട് പറിച്ചതായതുകൊണ്ട് തെറ്റല്ലെങ്കിലും അതൊരു തെറ്റുപോലെ കണ്ട് പറഞ്ഞതിനെതിരെ ചെയ്തു പോയതിനാൽ തെറ്റല്ലെങ്കിലും മറന്നു ചെയ്തതുകൊണ്ട് തെറ്റല്ലെങ്കിലും അതൊരു തെറ്റുപോലെ കണ്ട് ആദം നബി അലൈഹി ഇസ്ലാം തോബ ചെയ്തു. ആ തോബ സ്വീകരിച്ചിട്ടുള്ള ദിവസമാണ് ആശൂറ. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് റഫായനാഹു മക്കാനൻ അലിയ എന്ന് ഖുർആനിലുണ്ട്. അത് ഈ ദിവസത്തിലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ നിന്ന് കരക്കിറങ്ങിയതും അതേ ദിവസമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും കൂടെയുള്ളവരും ഫിറഔനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതും ആശൂറയിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നുംറൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ടതും അന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്നിറങ്ങിയതും അന്നാണ്. യാഖൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാഴ്ച ക്ലിയറായതും അതേ ദിവസമാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ രോഗം സുഖപ്പെട്ടതും അന്ന് തന്നെയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അന്നത്തെ ദിവസമാണ്. ബനു ഇസ്രായേലിന് കടലിൽ പിളർന്നതും അന്നാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തെറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും തെറ്റുപോലെ കണ്ട് അള്ളാഹുവിനോട് മാപ്പിരുത്ത ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അതിനും അള്ളാഹു തആല ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഖേദം അംഗീകരിച്ച ദിവസമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം നൽകിയതും അന്നാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മുമ്പും പിമ്പും പാപങ്ങളിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടായതും അന്നത്തെ ദിവസമാണ്. ലോകം പടച്ചതിൻ്റെ ആരംഭവും ആസുറയിലാണ്. ആദ്യമായി മഴ വർഷിച്ചതും ആസുറയിലാണ്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫതഹുൽ മുഈനിൻ്റെ ഹാസിയായി ആനത്തു താലിബീനിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ആസുറയിലെ ദിവസം ആശ്രിതരായ കുടുംബങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകുക എന്നത് പുണ്യമാണെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാം. റമദാൻ മാസത്തിലും സുഭിക്ഷമായ ഭക്ഷണം കുടുംബത്തിന് നൽകുന്നത് നല്ലത് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം കൂടെയുള്ളവരും രക്ഷപ്പെട്ടതിന് നന്ദിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ നോമ്പ് പ്രഖ്യാപിച്ചു. അള്ളാഹു തആല ഒരു അനുഗ്രഹം ചെയ്താൽ അതിന് നന്ദി പ്രകടിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ആശൂറയിൻ്റെ നോമ്പ് ആശൂറ ഇൽ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാനാണ് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നതിന് ഈ സംഭവം തെളിവ് പറഞ്ഞിട്ടുള്ളത്. മഹാനവറുകൾ പറഞ്ഞു, അന്ന വിലാദത്ത് ഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലമുൻ നിഅമി അലീന, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജന്മം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ദിവസമാണ് റബീഉൽ അവൽ 12. അതുകൊണ്ട് അന്നത്തെ ദിവസം അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്യാം. ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട്, സലാത്ത് ചൊല്ലിക്കൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. എന്നാൽ അവിടെ ചില പുത്തനാശയക്കാർ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, നബി സല്ലല്ലാഹുവിൻ്റെ വഫാത്തായതും അന്ന് തന്നെയാണല്ലോ. അതിന് ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, വഫാത്തുഹു അഅ്ലമുൽ മസായിബി ലനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഏറ്റവും വലിയ മുസീബത്താണ്. പക്ഷേ വശരിയാത്തു ഹസ്സത്തു അലാ ഇൽഹാരി ശുക്രി നിഅമി വസബ്രി വസുക്കൂനി വൽഖത്മി ഇൻദൽ മസായിബ്. ഇസ്ലാമിക ശരീഅത്ത് കൽപ്പിക്കുന്നത് നിഅമത്തിന് ശുക്ർ ചെയ്യുന്നത് പ്രകടിപ്പിക്കണം എന്നാണ്. അപ്പം നിഅമത്തിനുള്ള ശുക്ർ പ്രകടിപ്പിക്കുക, നിഅമത്താണ് നബി തങ്ങളുടെ ജന്മം. അതേസമയത്ത് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും അടങ്ങുകയും അത് പരമിൻ്റെ പരമാവധി നമ്മൾ അടക്കി പിടിക്കുകയും ചെയ്യുക എന്നതാണ്. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് സുന്നത്താണ്. അതിൻ്റെ കാരണം ഫീഹി വുലിത്തു, അന്ന് എൻ്റെ ജന്മദിനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ജന്മദിനത്തിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം എന്നതിന് ആ ഹദീസും വ്യക്തമായ തെളിവാണ്. അതും ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങളുടെ വഫാത്തും തിങ്കളാഴ്ചയാണ്. ആ വകയിൽ പ്രത്യേകമായി ഒരു കാര്യം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ക്ഷമിച്ച് നിൽക്കേണ്ട സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു വളരെ വിശദമായി തന്നെ അവിടുത്തെ അൽഹാബിയിൽ ഫതാവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫദല്ലത്ത് ഖവാഇദു ശരീഅത്തി അലാ അന്നഹു യഹ്സനു ഫീ ഹാദൽ ശഹരി ഇൽഹാറുൽ ഫർഹി ബി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂന ഇൽഹാറുൽ ഹുസ്നി ഫീ ബി വഫാതിഹി. ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, റബീഉല്ലവൽ മാസത്തിൽ നബി സല്ലല്ലാഹു നിങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന്, അത് പ്രകടിപ്പിക്കൽ നല്ലതാണെന്ന് അറിയിക്കുന്നു. അതേസമയത്ത് നബി തങ്ങളുടെ വഫാത്തിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നും അറിയിക്കുന്നു എന്നാണ് ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ളത്. ഷിയാക്കളായ ആളുകൾ ആശൂറ ദിവസത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധിക്കപ്പെട്ടു പോയതുകൊണ്ട് ആ ദുഃഖം പ്രകടിപ്പിക്കുന്നതിലെ പരിപാടികൾ നടത്താറുണ്ട്. അത് ഇസ്ലാമിൽ ഉള്ളതല്ല. ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ല. സന്തോഷം വന്ന ദിവസം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കൽ ഇസ്ലാമിലുള്ളതാണ്. ഇസ്ലാമിലുള്ളതും ഇല്ലാത്തതും വേർതിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതാണ് അവർക്കങ്ങനെ അബദ്ധം പറ്റിയത്. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി ഇമാം സയ്യൂത്തി ഉദ്ധരിക്കുന്നുണ്ട്. ആ ഇബ്നു ഹജർ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഹൈസു തഖദു യൗമ ആശൂറ അ മഖ്തമൻ ലി അജ്ലി ഖത്ലിൽ ഹുസൈൻ ലം യഗ്മിറില്ലാഹു വലാ റസൂലുഹു ബിത്തിഖാദി അയ്യാമി മസായിബിൽ അംബിയാ യൗമൗതിഹി മഖ്തമൻ ഫകൈഫ മൻ ഹുവ ദൂനഹു. അംബിയാക്കൾ വഫാത്തായ ദിവസം പോലും ഒരു ദുഃഖാചരണത്തിൻ്റെ ദിവസമായി കൊണ്ടാടാൻ അള്ളാഹുവും റസൂലും കൽപ്പിച്ചിട്ടില്ല. പിന്നെങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൻ്റെ ദിവസം ദുഃഖാചരണത്തിൻ്റെ ദിനമായി കൊണ്ടാടുക എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റാഫിലത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളായ കക്ഷികളാണ്. അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ വാദിക്കുകയും അള്ളാഹു കസേരയിലിരിക്കുന്നു എന്ന് വാദിക്കുകയും അള്ളാഹു തആല രാത്രി ഇറങ്ങുകയും കയറുകയും ചെയ്യുമെന്ന് പറയുകയും അങ്ങനെ ചെയ്തിട്ട് വളരെ പിഴച്ചുപോയ ഒരു ടീമാണ് റാഫിലത്ത്. അവരാണ്
തറാവിഹി നിസ്കാരം എന്ന നിസ്കാരം ഇല്ല, അത് ഉമർ ഇബ്നു ഖത്താബ് കെട്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. കണക്ക് കൂട്ടിയിട്ട് നോമ്പ് എടുക്കണം കണ്ടതുകൊണ്ട് നോമ്പാവും നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റൂല എന്ന് വാദിച്ചതും, അതുപോലെ മാസം കണ്ടതിൻ്റെ പേരിൽ ആയിക്കൂട എന്ന് വാദിച്ചതും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചു പോയി എന്ന് വാദിച്ചതും റാഫിദത്താണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടക്കുള്ളിലായി ഒന്നിച്ച് എഴുതി വെച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നില്ല. ആ ഒരു വലിയ നല്ല കാര്യം ചെയ്തതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചു പോയി, അതിനെ പിന്തുണച്ച സഹാബത്തും പിഴച്ചു പോയി എന്ന് വാദിച്ചവരാണ് റാഫിദത്ത്. അവരുടെ വാദമനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ ഉള്ളിൽ അത് കടന്നാലും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യമാണെങ്കിൽ പോലും പാടില്ല എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ നബിദിന വിരോധികളും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ബിരിയാണി വെച്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കാറ്. എന്നാൽ അവരുടെ വീട് നിർമ്മിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന ദിവസം സന്തോഷ പ്രകടനത്തിന് വേണ്ടി അവർ നല്ല ബിരിയാണി വെച്ച് കൊടുക്കാറുണ്ട്. കാരണം അവർ വീട് അവർക്ക് നബിയേക്കാൾ വലുതാണ്. വീട്ടിനോടുള്ള സ്നേഹം ബിരിയാണി വെച്ച് കൊടുക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല. അത് പ്രകടിപ്പിക്കാനായി റസൂൽ സല്ലല്ലാഹു ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനം നടത്തുമ്പോഴാണ് അവർക്ക് വിഷമം. അത് അവരുടെ ഈമാനിൻ്റെ തകരാറാണ്. ഈമാനും തഖ്വയും ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ വളരെയേറെ പിഴച്ചു പോകും. അപ്പോൾ ഈ റാഫിലത്ത് എന്ന് പറയുന്ന ഈ പുത്തൻവാദികൾ അവർ ഷിയത്തിൻ്റെ കക്ഷികളാണ്. അവർ സഹാബത്തിനെ ആക്ഷേപിച്ച് പറഞ്ഞവരാണ്. അവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയെ ഒരു വലിയ ദുഃഖാചരണ പരിപാടിയായി നടത്തുന്നത്. അത് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്തതാണ് എന്നാണ് ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹം കൊള്ളുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ചിലർ റാഫിലത്താണ് എന്ന് ദുരാരോപണം പറഞ്ഞിരുന്നു. ഷാഫി പറഞ്ഞ് ദുരാരോപണം പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ റാഫിലത്ത് പറയുന്നത് പോലെയല്ല നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കലാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ നബി കുടുംബത്തെ അഹ്ലു ബൈത്തിനെ തങ്ങന്മാരെ വല്ലാതെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. അതുകൊണ്ടാണ് അത് നമുക്ക് നിർബന്ധമാണ്. ആ അഹ്ലു ബൈത്തിനെ വേദനിപ്പിച്ച കക്ഷികളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ടീം. ആ കൊലക്ക് നേതൃത്വം കൊടുത്ത യസീദും മകനും അന്ന് സുറുമയിട്ട് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ചില ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശൂറ ദിവസം പ്രത്യേകം സുറുമയിടുക എന്ന കാര്യം ചെയ്യരുത് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് നബിതങ്ങളുടെ കുടുംബത്തെ നാമാവശേഷമാക്കാൻ വേണ്ടി ശ്രമിച്ച യസീദും കക്ഷികളും ചെയ്ത ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ആശൂറ എന്ന ദിവസം പ്രത്യേകം സുറുമയിടാൻ പാടില്ല എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആശൂറ ദിവസത്തിൽ ആശൂറ ദിവസം ആയതിൻ്റെ പേരിൽ കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ചില നിർമ്മിതങ്ങളായ ഹദീസുകളുണ്ട്. അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഫതുഹുൽ മുഈനിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത് റമദാനു ശരീഫാണ്. റമദാനിൽ ബദരീങ്ങളുടെ അനുസ്മരണം നടക്കുന്ന ഒരു മാസമാണ് റമദാൻ. ബദർ അനുസ്മരണം, അത് അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. ബദരീങ്ങൾ എല്ലാവരും അന്ന് ശുഹദാക്കളായവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളാണ് ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തി. 5000 മലക്കുകളും ബദരീങ്ങളിലുണ്ട്. അതുപോലെ 313 സഹാബികളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ അനുസ്മരിക്കുന്ന സമയമാണ് റമദാൻ മാസം, റമദാൻ 17. അവരെ അനുസ്മരിക്കുന്നത് അവരുടെ ബഹുമാനം പറയാനും അവരുടെ ആശയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ കറാമത്തുകൾ വിവരിക്കാനും അതുപോലെ അവർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയാനും അവർ പഠിപ്പിച്ച ആശയത്തിന് വേണ്ടി ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാകാനുള്ള പ്രചോദനം നൽകാനുമാണ്. ഇതിനുവേണ്ടിയാണ് ബദർ മൗലിദ്, ബദർ മൗലിദ് ഓതുന്നതും ബദർ പരിപാടി നടത്തുന്നതും. അങ്ങനെ നടത്തുമ്പോൾ മഹാന്മാരായ
ബദിരീങ്ങൾ. ആ മഹത്തുക്കളായ ബദിരീങ്ങളുടെ മദഹ് പറയുന്നതിനെയും ബദിരീങ്ങളെ പേര് പറയുന്നതിനെയും ഒക്കെ വെറുക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ വെറുക്കുന്ന ഷിയാക്കൾക്ക്, ഉമർ മുഖ്താബ് അള്ളാഹുവിനെ വെറുക്കുന്ന ഷിയാക്കൾക്ക്, ഉസ്മാൻ അള്ളാഹുവിനെ വെറുക്കുന്ന ഷിയാക്കൾക്ക് അവരുടെ മദഹ് പറയുന്നത് തീരെ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ റാഫിലത്തിൻ്റെ സ്വഭാവം സ്വീകരിച്ച പുത്തൻവാദികൾക്ക് ബദിരീങ്ങളുടെ മദഹ് കേൾക്കുന്നത് വലിയ വിഷമമാണ്. അതുപോലെ തന്നെ ബദിരീങ്ങളുടെ കറാമത്തുകൾ കേൾക്കുന്നതും വലിയ വിഷമമാണ്. ആ നിലക്ക് അത്തരം പുത്തൻവാദികളിൽ ഒരാൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് എനിക്കൊരാൾ കേൾപ്പിച്ചു. ബദർ മൗലിദിനെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ഇൻഷാ അല്ലാ ഞാൻ അതിനെ സംബന്ധിച്ച് നാളെ സംസാരിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുകയും ഹഖിനെ ഹഖായി മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹ്റൈനുള്ള സലീം കത്രസൂരിൻ്റെ ഭാര്യ 50 ദീനാറ് സിറാജുദ്ദീനിലേക്ക് സംഭാവന തന്നതായി അറിഞ്ഞു. സിറാജ് ഉൽഹുദ പൂർവ്വ വിദ്യാർത്ഥി മജീദ് പെരിങ്ങത്തൂർ 20 ദീനാറ് കടം വീട്ടാനും മറ്റ് മകൻ്റെ അസുഖം മാറാൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നതായി അറിഞ്ഞു. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ച ഇവർക്കും എല്ലാ സഹായിക്കുന്ന ജനങ്ങൾക്കും അവരെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സഹായിക്കട്ടെ. രോഗമുള്ളവരുടെ രോഗം അള്ളാഹു പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റാഹിമീനായ റബ്ബേ, നൂറുകണക്കായ മുത്തഅല്ലിമീങ്ങളെ ഞങ്ങൾ പോറ്റി വളർത്തുന്നതും നൂറുകണക്കായ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതും എല്ലാം മോമിനീങ്ങൾ സഹായിച്ചിട്ടാണ്. ഈമാനുള്ള സ്ത്രീകളും പുരുഷന്മാരും ഈ സ്ഥാപനത്തെ എവിടെ നിന്നെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അവരെയെല്ലാം നീ സഹായിക്കണം റഹ്മാൻ. അവരുടെ ഞങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാൻ. സർവ്വ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെയും ഞങ്ങളെ നീ കാക്കണം റഹ്മാൻ. ആർക്ക് എന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ. അള്ളാഹുവെ, ബിസിനസ്സുകളിലും ജോലികളിലുമൊക്കെ പ്രയാസങ്ങളുള്ളവർക്ക് നീ അത് തീർത്തു കൊടുക്കണം റഹ്മാൻ. ഇസ്സത്തോടെ, ബറക്കത്തോടെ, ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും നീ തൗഫീഖ് തരണം റഹ്മാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാൻ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. അള്ളാഹുവേ, ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് സിറാജുൽ ഹുദ ഓല ഷെഡ് കെട്ടിത്തുടങ്ങി ഇതുവരെയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന റബ്ബ് നീയാണ്. അതിന് ഈമാനുള്ള ജനങ്ങളുടെ മനസ്സിൽ സഹായിക്കാനും നേർ ചെയ്യാനും സദഖ ചെയ്യാനും ഒക്കെ തോന്നിപ്പിച്ചവനും നീയാണ്. ആര് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് നേർ ചെയ്തവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാൻ. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലേ ഉണ്ടായിരുന്ന PCS തങ്ങൾ തെക്കേക്കര ഇബ്നുല്ലാ ഹാജി അടക്കം ഈ അടുത്ത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു പോയ മാക്കൂൽ മുഹമ്മദ് ഹാജി ഷെരീഫ് സക്കാഫി അടക്കം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ഉസ്താദുമാരടക്കം പഠിച്ച വിദ്യാർത്ഥികളടക്കം ഈ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ സഹായിച്ച മാന്യ വ്യക്തി അടക്കം മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ഞങ്ങളെ ഉമ്മബാപ്പമാർ മരിച്ചുപോയവരുണ്ട്, ഞങ്ങളെ ഉസ്താദുമാർ മരിച്ചുപോയവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരും സഹകരിച്ചവരും മരിച്ചുപോയവരുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خيره سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.